ഹായ്, വെൽക്കം ടു കാസ്റ്റൽ ഓഫ് ടേൽസ്. അങ്ങനെ ടോട്ടോജാനും അമ്മയും കൂടെ ടോട്ടോജാൻ്റെ പുതിയ സ്കൂളിൻ്റെ മുമ്പിലെത്തി. അവിടെ പഴയ സ്കൂളെന്ന് പറയുമ്പോൾ അവിടെ വലിയ തൂണും വലിയ അക്ഷരത്തിൽ സ്കൂളിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സ്കൂളെന്ന് പറയുമ്പോൾ രണ്ട് മരങ്ങളുടെ കുറ്റികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെറിയ അക്ഷരത്തിൽ അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ടോമോ ഗുവക്ക് എന്ന്. ടോമോ ഗുവക്ക് എന്നായിരുന്നു ടോട്ടോജാൻ്റെ പുതിയ സ്കൂളിൻ്റെ പേര്. അപ്പോൾ ടോട്ടോ ഇങ്ങനെ അത് നോക്കിയിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നോക്കിയപ്പോൾ കുറ്റിക്കാടുകൾക്കിടയിലൂടെ ടോട്ടോ മൈതാനത്തിലൊരു കാഴ്ച കണ്ടു. ഒരു വലിയ തീവണ്ടി, ആറ് കോച്ചുകൾ, തീവണ്ടിയുടെ ഉപയോഗശൂന്യമായിട്ടുള്ള ആറ് കോച്ചുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു. ടോട്ടോ നോക്കിയപ്പോൾ തീവണ്ടി, അയ്യോ അമ്മേ, തീവണ്ടി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൈ വിട്ടിട്ട് ടോട്ടോ ഒരു ഒറ്റ ഓട്ടം അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അമ്മ പിന്നാലെ ഓടിയിട്ടാണ് ടോട്ടോനെ പിടിച്ചത്. ടോട്ടോനെ പിടിച്ചിട്ട് അമ്മ പറഞ്ഞു, നോക്ക് ടോട്ടോ, നീ ഈ സ്കൂളിൽ ചേരാൻ പോകണതേ ഉള്ളൂ, നിന്നെ ഇവിടുത്തെ ഹെഡ് മാസ്റ്ററെ നമ്മൾ ആദ്യം കാണണം. ഈ ഹെഡ് മാസ്റ്റർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നീ ഈ സ്കൂളിൽ ചേർക്കൂ, നിന്നെ ഈ സ്കൂളിൽ ചേർക്കുള്ളൂ, അതുകൊണ്ട് നല്ല കുട്ടിയായിട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടോ മെല്ലെ ഇങ്ങനെ, ടോട്ടോ ഭയങ്കര ഇഷ്ടമായി. ശരിക്കും അത് തീവണ്ടി സ്കൂൾ തന്നെയായിരുന്നു. തീവണ്ടീൻ്റെ ക്ലാസ് റൂമുകളായിരുന്നു, അതിൽ ഓരോ കോച്ചുകളും ഓരോ ക്ലാസ് റൂമിലെ ക്ലാസ് റൂമായിരുന്നു. അങ്ങനെ ഈ കുട്ടികളുടെ മുമ്പിലായിട്ട് ഒരു ഒരു നില കെട്ടിടമുണ്ട്. ഏഴ് പടികൾ കഴിഞ്ഞിട്ട് ഒരു ഒറ്റ നില കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൻ്റെ വലത്തേ അറ്റത്തായിരുന്നു ഹെഡ് മാസ്റ്റർ മുറി. അപ്പം ടോട്ടോനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അമ്മ. അങ്ങനെ അങ്ങോട്ടേക്ക് കയറി പോകുന്നതിൻ്റെ ഇടയിൽ ഈ ഏഴ് പടികൾ കയറി, ഏഴാമത്തെ പടി കയറി തിരിഞ്ഞു നിന്നിട്ട് ടോട്ടോ പറഞ്ഞു, അല്ല അമ്മേ, ശരിക്കും നമ്മൾ കാണാൻ പോണതേ ഹെഡ് മാസ്റ്റർ എന്നല്ല, നമ്മൾ കാണാൻ പോണത് സ്റ്റേഷൻ മാസ്റ്ററാ. ഇത്ര തീവണ്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ ആവോ? സ്റ്റേഷൻ മാസ്റ്റർ അല്ലേ? അതിപ്പോൾ നിൻ്റെ അച്ഛൻ വയലിൻ വായിക്കില്ലേ നന്നായിട്ട്? വീട്ടിൽ കുറേ വയലിൻ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മളെ വീട് വയലിൻ വെക്കുന്ന കടയാണോ? ആ, അതല്ല എന്നും പറഞ്ഞിട്ട് ടോട്ടോ നടന്നു. അങ്ങനെ അവർ ഹെഡ് മാസ്റ്റർ മുറിയിലെത്തി. ഹെഡ് മാസ്റ്റർ മുറിയിലെത്തി ഹെഡ് മാസ്റ്റർ അവരെ കണ്ടിട്ട് എഴുന്നേറ്റ് നിന്ന് രണ്ടുപേരും ഇരുന്നു. അപ്പോൾ ഹെഡ് മാസ്റ്ററോട് അപ്പം തന്നെ ടോട്ടോ ചോദിച്ചു, അല്ല നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ ആണോ സ്റ്റേഷൻ മാസ്റ്റർ ആണോ? അമ്മ ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ഞാനിവിടുത്തെ ഹെഡ് മാസ്റ്റർ ആണ് കേട്ടോ എന്ന് പറഞ്ഞു. ടോട്ടോക്ക് എന്തോ ഇഷ്ടമായി ഹെഡ് മാസ്റ്റർ കണ്ടപ്പോൾ തന്നെ. അങ്ങനെ ടോട്ടോനെ വലിയ ഒരു വലിയ ആളെ പോലെയുള്ള നോട്ടോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഹെഡ് മാസ്റ്റർ അമ്മേനോട് പറഞ്ഞു, നിങ്ങളെന്നാലൊന്ന് പോയിട്ട് വന്നോളൂ, ഞാൻ ടോട്ടോൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കട്ടെ. അപ്പോൾ അമ്മ എഴുന്നേറ്റ് പോയി. അമ്മ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് അമ്മ എഴുന്നേറ്റ് പോയത്. അങ്ങനെ ടോട്ടോ അവിടെ ഇരുന്നു. ടോട്ടോ വിചാരിച്ചു ഇപ്പം ചോദ്യം ചോദിക്കും ഹെഡ് മാസ്റ്റർ എന്ന് വിചാരിച്ചു. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ടോട്ടോ ഇനി നീ എൻ്റെ വിശേഷങ്ങൾ പറയും, നിനക്ക് എന്തൊക്കെ പറയാനുള്ളത് ഞാനൊന്ന് കേൾക്കട്ടെ. എന്ത് വേണമെങ്കിലും പറഞ്ഞു, നിനക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് ഒക്കെ പറഞ്ഞു. അപ്പോൾ ടോട്ടോ തീരെ വിചാരിച്ചില്ല കേട്ടോ ഹെഡ് മാസ്റ്റർ അങ്ങനെ ചോദിക്കുമെന്ന്. ടോട്ടോ വിചാരിച്ചു ഹെഡ് മാസ്റ്റർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ഇത് ടോട്ടോനോട് പറയാനാണ് ഹെഡ് മാസ്റ്റർ പറഞ്ഞത്. അങ്ങനെ ടോട്ടോ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. ടോട്ടോ ഇവിടെ വന്നത്, തീവണ്ടിയിൽ കയറിയത്, ആദ്യമായിട്ടല്ലോ തീവണ്ടി കയറിയത്, അതിൽ ടിക്കറ്റ് കളക്ടറെ കുറിച്ച് പറഞ്ഞു, പിന്നെ ടോട്ടോൻ്റെ റോക്കി പട്ടീനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ടോട്ടോ പഴയ സ്കൂളിൽ കാണിച്ചു വെച്ച ഓരോ വേലത്തരങ്ങളെ കുറിച്ച് പറഞ്ഞു. ടോട്ടോ ഇങ്ങനെ കത്രിക ഇങ്ങനെ വായിലിട്ടിട്ട് ടിക് 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 എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ടീച്ചർ പറഞ്ഞു, ടോട്ടോ മിണ്ടാതിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ടോട്ടോ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ അത് വെച്ച് കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ പിന്നെ അവിടുത്തെ കുരുവിൻ്റെ കൂടിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ടോട്ടോ കുറേ എന്തൊക്കെയാണോ മനസ്സിൽ വന്നത്, അച്ഛനെ കുറിച്ച് പറഞ്ഞു. അച്ഛൻ മനോഹരമായിട്ട് നീന്തും, മനോഹരമായിട്ട് ഉള്ളിയിടും അങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഹെഡ് മാസ്റ്റർ പറഞ്ഞു, തീർന്നോ? ഇത്രയേ ഉള്ളൂ? അപ്പോൾ ടോട്ടോ വിചാരിച്ചു, അയ്യോ അങ്ങനെ പറയണ മോശമല്ലേ, ഇങ്ങനെ നിർത്തുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ടോട്ടോ പിന്നെയും, ആ ഞാനിപ്പോൾ ഇട്ട ഉടുപ്പിനെ കുറിച്ച് പറയാം എന്ന് വിചാരിച്ചിട്ട് ടോട്ടോ അതിനെ കുറിച്ച് പറഞ്ഞു. ടോട്ടോ സാധാരണ ഇങ്ങനെ ഉടുപ്പ് അമ്മ തയ്പ്പിച്ച് കൊടുക്കുക ചെയ്യാറ്, പക്ഷേ ഇന്ന് രാവിലെ വരാൻ നോക്കുമ്പോൾ ഉടുപ്പ് കീറിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ടോട്ടോൻ്റെ ഉടുപ്പുകളൊക്കെ മിക്കപ്പോഴും കീറും എന്ന് വെച്ചാൽ ഈ കമ്പിവേലികൾക്ക് ഇടയിലൂടെയൊക്കെ ഇങ്ങനെ നൂൽന്ന് കയറുക, അങ്ങനെ പല വികൃതികൾ കാണിച്ചിട്ട് എപ്പോഴും കീറും. അപ്പോൾ ഇതൊക്കെ ടോട്ടോ ഞാൻ പറഞ്ഞു കൊടുത്തു ഹെഡ് മാസ്റ്റർക്ക്. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോൾ അമ്മ ഇടാൻ നോക്കിയപ്പോൾ ഉടുപ്പ് കീറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയ ഒരു സ്ഥലത്ത് പോയിട്ട് പുതിയൊരു ഉടുപ്പ് വാങ്ങിച്ചിട്ട് അതിട്ടിട്ടാണ് വന്നിട്ടുണ്ടത്, എന്ത് രസമുണ്ടല്ലേ ഈ ഉടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് എല്ലാം പറഞ്ഞു. ടോട്ടോക്ക് നേരിട്ടുള്ള എല്ലാം പറഞ്ഞു, ഓർമ്മയുള്ളത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ടോട്ടോൻ്റെ ചുമലിൽ കൈവച്ചിട്ട് പറഞ്ഞു, ടോട്ടോ ഇന്ന് മുതൽ നീ ഈ സ്കൂളിലെ കുട്ടിയാണ് കേട്ടോ. ടോട്ടോക്ക് അത്ര സന്തോഷമായിട്ടുള്ള ഒരു നിമിഷം ടോട്ടോക്ക് അതിന് മുമ്പേ ആയിട്ട് ആലോചിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല, അതുപോലെ സന്തോഷമായി.
അതുമല്ല, ഈ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ടോട്ടോ പറയണ മുഴുവനും കേട്ടിട്ട് അത്ര നേരം, ഏകദേശം ഉച്ചയായി, രാവിലെ അവർ വന്നായിരുന്നു, ഉച്ചവരെ ഒരു കോട്ടുവായിടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ, ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ടോട്ടോ അത്ര ഇങ്ങനെ പറയണത് ഒരാൾ ഇങ്ങനെ കേട്ടോണ്ടിരുന്നത്. അപ്പോൾ ടോട്ടോ ഭയങ്കര സന്തോഷമായി. ഞാൻ ഹെഡ് മാസ്റ്റർ അവളെ വിളിച്ചിട്ട് ആ സമയത്താണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബെല്ലടിച്ചു. അപ്പോൾ ഹെഡ് മാസ്റ്റർ അവളോട് പറഞ്ഞു, വാ നമുക്ക് അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ടോട്ടോനെ പിടിച്ചിട്ട് ഹെഡ് മാസ്റ്റർ അങ്ങോട്ട് കൊണ്ടുപോയി. ഈ ഹെഡ് മാസ്റ്ററിൻ്റെ അപ്പുറത്ത് തന്നെയാണ്, ഈ അസംബ്ലി ഹാളിലാണ്. അപ്പം ടോട്ടോ ചെന്നപ്പോൾ കുറേ കുട്ടികൾ അവിടെ മേശയും കസേരയൊക്കെ ഇങ്ങനെ വട്ടത്തിന് വട്ടത്തിന് വെക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടോ പറഞ്ഞു, ഇത്ര കുട്ടികളേ ഉള്ളൂ, ബാക്കി കുട്ടികളൊക്കെ ഇവിടെ? അപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ആ ഉള്ള കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ടോട്ടോ വിചാരിച്ചു, അയ്യോ എൻ്റെ സ്കൂളിൽ ഒരു ഡിവിഷൻ തന്നെ ഇത്രയും കുട്ടികളുണ്ടായിരുന്നു, ഇത്ര കുട്ടികളെ ഉള്ളൂ, എന്തൊക്കെയായാലും ഒക്കെ അവിടെ നിന്ന് ഭയങ്കര വ്യത്യാസമാണ് ഈ സ്കൂളിൽ എന്ന് ടോട്ടോ വിചാരിച്ചിങ്ങനെ വയ്ക്കുക. അപ്പോൾ എല്ലാ കുട്ടികളും ചോറ്റും പാത്രമൊക്കെ കൊണ്ട് ഇങ്ങനെ എല്ലാവരും ഇരുന്നു. എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ ചോദിച്ചു, എല്ലാവരും മലകളിൽ നിന്നുള്ള പങ്കും പുഴകളിൽ നിന്നുള്ള പങ്കും കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പോൾ എല്ലാവരും ചോറ്റും പാത്രം ഇങ്ങനെ തുറന്നിട്ട് ആ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ടോട്ടോ വിചാരിച്ചത്, എന്താണ് മലകളിൽ നിന്നുള്ള പങ്കും പുഴകളിൽ നിന്നുള്ള പങ്കും? അങ്ങനെ എല്ലാവരും ഹെഡ് മാസ്റ്റർ ഇങ്ങനെ എല്ലാവരുടെ പ്ലേറ്റിൻ്റെ അവിടെ കൂടെ നടന്നു, ചോറ്റും പാത്രത്തിൻ്റെ അവിടെ കൂടെ. എന്നിട്ട് ഹെഡ് മാസ്റ്റർ എല്ലാവരുടെയും നോക്കി, എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കി, മലകളിൽ നിന്നുള്ള പങ്ക്. ടോട്ടോക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് സാധനം എന്നൊന്നും. അങ്ങനെ ടോട്ടോക്കും ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെ ടോട്ടോ തിരിച്ചു പോയി. പക്ഷെ പിറ്റേ ദിവസം ആവാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു ടോട്ടോ അന്ന് ഉറങ്ങിയത്. എന്തായാലും ടോട്ടോൻ്റെ ഇനി അടുത്തുള്ള ദിവസത്തിൻ്റെ കഥ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.